പല പ്രാവശ്യം പറഞ്ഞത് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കാൻ, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ അത്യാവശ്യമാണ്. വീര സവർക്കർ പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറയാറുണ്ട്, എന്നാണോ ഹിന്ദു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്, അന്ന് കോൺഗ്രസ്സുകാരുൾപ്പെടെ ഭാരതത്തിലെ എല്ലാ വിഭാഗക്കാരും ഷർട്ടിൻ്റെ പുറത്ത് പൂണൂലും ഇട്ടുകൊണ്ട് നടക്കുന്നൊരു കാലം വരും. അതായത് ഞാൻ പൂണൂലിട്ടവനാണ് എന്ന് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താൻ, ഞാൻ ഹിന്ദുവാണെന്ന് ബോധ്യപ്പെടുത്താൻ അഭിമാനം കൊള്ളുന്ന, തത്രപ്പെടുന്ന ഒരു വ്യക്തികളെ കാണാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ഹിന്ദുക്കളെ എതിർക്കുന്നവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമകാര്യ മന്ത്രി റിജു, ആ റിജുവിനെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ്, വളരെ പ്രായമായിട്ടില്ല അദ്ദേഹത്തിന്, ആ ചീഫ് ജസ്റ്റിസ് ചിരിച്ചുകൊണ്ട് ചന്ദ്രചൂഡ് പറയുന്ന കുറേ വരികളുണ്ടായിരുന്നു. അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞത് അതിനെക്കുറിച്ചിട്ടല്ല, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. നെറ്റിയിൽ അസാധാരണമാം വിധത്തിൽ വലിപ്പത്തിൽ കുങ്കുമം ചേർത്ത ചന്ദനം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലോകത്തിലെ 239 രാജ്യങ്ങൾ യു എൻ ഒ റെക്കഗ്നൈസ് ചെയ്തതും ചെയ്യാത്തതും, 193 രാജ്യങ്ങൾ യു എൻ ഒ റെക്കഗ്നൈസ് ചെയ്തത്, ഈ രാജ്യങ്ങളിലെ ഒരു ചീഫ് ജസ്റ്റിസും തല നെറ്റിയിൽ ഇങ്ങനെ ഒരെണ്ണം ഒരിക്കലും ചാർത്തില്ല. നമ്മളുടെ ചീഫ് ജസ്റ്റിസ് നെറ്റിയിൽ ചന്ദനം ചാർത്തി. മാത്രമല്ല, ഇന്നലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്, അത് ഇന്നലെയാണ് ഞാൻ കണ്ടത്, ഒരു പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും, അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഈ ഡോക്ടർ ജയശങ്കർ വളരെ കാഷ്വലി ചന്ദനം തൊട്ടിട്ടുണ്ട്. എത്ര വലിപ്പത്തിലാണ് ചന്ദനം തൊട്ടിരിക്കുന്നത്? കാഷ്വലിയാണ്, അതായത് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും വളരെ ടിപ്പ് ടോപ്പായിട്ടൊരു ചന്ദനക്കുറിയൊന്നുമല്ല. ഫ്രാൻസിൽ നമ്മുടെ റഫാൽ വിമാനത്തിന് സ്വസ്തികം വരച്ചപ്പോഴത്തേക്കും രാജ്നാഥ് സിംഗിൻ്റെ നെറ്റിയിൽ 1 ഏക്കർ ചന്ദനം ഉണ്ടായിരുന്നു ഫ്രാൻസിൽ വെച്ച്, ഇവിടെയല്ല, ഫ്രാൻസിൽ വെച്ച്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വേഷഭൂഷാദികൾ അറിയാമല്ലോ, നല്ല ഫുൾ ചന്ദനം തൊട്ട്, കുങ്കുമം തൊട്ട്, കാവി ഉടുത്ത്, രുദ്രാക്ഷം ഇട്ട്, കമണ്ടലു ജലസമയത്ത് പിടിച്ച് ഗംഗയിൽ കുളിക്കുന്നതും പൂജ നടത്തുന്നതും, പിന്നെ അസല് പട്ട ഉടുത്ത് തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതൊക്കെ അറിയാം എന്ന് നിങ്ങൾ അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അന്ന് മാത്രമല്ല, അമിത്ഷായും അമിത്ഷായുടെ ഭാര്യയും അമ്പലത്തിൽ ചെന്ന് പൂജ നടത്തുന്നതും നെറ്റിയിൽ കൃത്യമായിട്ട് ചന്ദനം ചാർത്തുന്നതുമെല്ലാം ഓരോ മന്ത്രിയും ഓരോ സെക്രട്ടറിയും അതിഗംഭീരമായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, കാവി ഉടുത്ത ഒരു ഭരണാധികാരി, യഥാർത്ഥത്തിൽ കാവി കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തിൻ്റെ പ്രതീകമാണെന്ന്, ചന്ദനം കണ്ടാൽ തന്നെ അറിയാം എന്തിൻ്റെ പ്രതീകമാണെന്ന്, രുദ്രാക്ഷം കണ്ടാൽ തന്നെ അറിയാം എന്തിൻ്റെ പ്രതീകമാണെന്ന്, തലമുണ്ടനം ചെയ്ത് ശിഖ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എന്തിൻ്റെ പ്രതീകമാണെന്ന്, യജ്ഞോപവീതം ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളത്. അതായത് എല്ലാ സ്വാതന്ത്ര്യവും തരുമ്പോഴും ആ സ്വാതന്ത്ര്യത്തിനകത്ത് നമുക്ക് ചെയ്തു തീർക്കാനും കാണിച്ചു കൊടുക്കാനും പ്രദർശിപ്പിക്കാനും അഭിമാനിക്കാനുമുള്ള 1000 കാര്യങ്ങളുണ്ട്. അതാണ് യോഗി ആദിത്യനാഥ് തലമുണ്ടരം ചെയ്ത് കാവിയുടുത്ത് പക്ക ഭരണാധികാരി അടിച്ചു പൊളിച്ച ഒരു രാജഋഷിയെ പോലെ പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും. എല്ലായിടത്തും മാറ്റങ്ങളുണ്ട്. ഇവിടെ ഒരാളുണ്ട്, കാസർഗോഡ് പോകുമ്പോഴത്തേക്കും നെറ്റിയിലെ ചന്ദനം മാക്കുന്ന ഒരു പാർട്ടി, ബാക്കി സ്ഥലങ്ങളിലൊക്കെ നെറ്റിയിലെ ചന്ദനം ഇടും. ഇതുമാതിരിയുള്ള പരമ ഡാഷുകൾ കേരളത്തിലുള്ളതൊന്ന് വടക്കോട്ട് നോക്കണം, അപ്പറിയാം ഈ നാടിൻ്റെ അഭിമാനം എത്രത്തോളം ഗംഭീരമാണെന്ന്. ഏത് ലോക നേതാക്കന്മാരെയും കൂപ്പിക്കൊണ്ട് ആദ്യം അവരുടെ അടുത്തേക്ക് എന്നിട്ട് ക്ഷയിക്കാൻ കൊടുക്കാം, പിന്നെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് കൈകൂപ്പാൻ തുടങ്ങുന്നു, പിന്നെ ക്ഷയിക്കാൻ കൊടുക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കാം. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ദൗ ഷുഡ് നോട്ട് ബി ടു, നിങ്ങൾ 2 വ്യക്തിത്വം ഉണ്ടാവരുത്. അകത്തൊന്ന് പുറത്തൊന്നല്ല, പുറത്തെന്താണോ അത് തന്നെ അകത്ത്, അകത്തെന്താണോ അത് തന്നെ പുറത്ത്. പണ്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ്. ഇന്ന് കാവ്യ ഉടുക്കാത്തവരാരുമില്ല. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ വളരെ ഭംഗിയായിട്ട് പൊള്ളാച്ചിയിലേക്ക് പോയപ്പോൾ റോഡ് സൈഡിലുള്ള മിക്കവാറും എല്ലാവരും കാവ്യ തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. അതിൽ ചുമട്ടുതൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, റോഡ് ക്ലീൻ ചെയ്യുന്നവരുണ്ട്, വെറുതെ കടയിലിരിക്കുന്നവരുണ്ട്. എന്തേ ഈ കാവ്യയോട് ഇത്രയും അധികം അടുപ്പം വരാൻ കാരണം?
അതിനെ അറിഞ്ഞുകൊണ്ട് അവഹേളിക്കാനല്ല. അവഹേളിക്കാനാണെങ്കിൽ അവഹേളിക്കുന്ന ഒരു സാധനം കുറേ ദിവസം നമ്മൾ ഇടില്ലല്ലോ, ധരിക്കില്ലല്ലോ. ഏതായാലും കാവ്യവൽക്കരണം പറഞ്ഞു 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 എല്ലായിടത്തും കാവ്യായി. പണ്ട് തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ നെറ്റിയിൽ ചന്ദനമോ കാവ്യ ഉടുക്കലോ അല്ലെങ്കിൽ കറുത്ത മുണ്ടുടുക്കലോ ശബരിമലയ്ക്ക് പോവാൻ, അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെന്ന ദുരന്ത ഗതി കിട്ട പ്രേതങ്ങൾ ഈ നെറ്റിയിലെ ചന്ദനവും ഭസ്മവും ഒക്കെ മാച്ചു കളയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാവ്യ വസ്ത്രം നടു റോട്ടിൽ വെച്ചിട്ട് ഉരിഞ്ഞു കളയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഭൂതപ്രേത പിശാചിക്കളൊക്കെ ഇന്ന് കാവ്യ ഉടുത്തോട്ട് തന്നെയാണ് നടക്കുന്നത്. നെറ്റിയിൽ ചന്ദനമുണ്ട്, അമ്പലത്തിലും പോകുന്നുണ്ട്, പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ ബി ജെ പി ഓഫീസായിരിക്കുന്ന ഒരു കാലമാണ് ഇത്. നിങ്ങൾ മാറും. സൂര്യൻ ഉറച്ചു നിൽക്കുമ്പോഴും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. സനാതനധർമ്മം ഉറച്ചു നിൽക്കുമ്പോഴും മറ്റുള്ളവർ കറങ്ങിക്കൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ നല്ല അസൽ സ്മെല്ല് വരുന്നവരെ എന്നർത്ഥത്തിൽ മലയാളത്തിൽ ഒരു വാക്ക് പറയുന്നത്. ഹിന്ദു ഹിന്ദുവായി ജീവിച്ച്, ഹിന്ദുവായി സംസാരിച്ച്, ഹിന്ദുവായി പ്രവർത്തിച്ച്, ഹിന്ദു വീക്ഷണം വെച്ച്, ഹിന്ദു ജീവിതചര്യ ജീവിതത്തിൽ പകർത്തിയാൽ ബഹുമാനിക്കാൻ ലോകത്തിലെ 801 കോടി ജനതയും വരും. ഉറപ്പ്, 801 കോടി ജനതയും വരും. അതിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാരതത്തിൽ ഏതാണ്ട് അടിമുടി മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇതൊക്കെ വേണം എന്നുള്ള ധാരണ തോന്നി തുടങ്ങിയിരിക്കുന്നു. നല്ല മാറ്റം, അസാധാരണ മാറ്റം. ഒരു കൊറോണ കഴിഞ്ഞപ്പോൾ ഒരു വിപ്ലവം കഴിഞ്ഞ മാതിരി, സൈലന്റ് ആയിട്ടുള്ള 3rd World War കഴിഞ്ഞ് ഭാരതം, ഭാരതീയ ചൈതന്യം, വസുധൈവ കുടുംബകം എന്ന വേദമന്ത്രം ഉപയോഗിച്ച് ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ചിന്താധാര തന്നെ ഉപയോഗിക്കുന്നു. എന്തൊരു അഭിമാനമല്ലേ. അഭിമാനത്തോടു കൂടി പറയാം, ഒരു 100 ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജീവിക്കണം. ഭാരതത്തിലെ ഓരോ ജനതയെയും ഓർമ്മിപ്പിക്കുക, നിങ്ങൾ മതം ഏതായാലും ശരി, സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. നിങ്ങളുടെ മതം ഏതായാലും ഹിന്ദു സംസ്കാരമാണ്. ഇന്നലെ സുരേഷ് ഗോപി പറയുന്ന കേട്ടു, ഭാരതത്തിൽ ജനിച്ച മുസ്ലിങ്ങൾ ദേശസ്നേഹികളാണെന്ന്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്, പറയേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് തെളിയിച്ച് ഈ നാടിനെ മുടിപ്പിക്കുന്നവരുടെ കൂടെയല്ല ഞങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം കൊടുത്ത മുസ്ലിങ്ങൾക്കാണ്. ക്രിസ്ത്യാനികൾക്കുമുണ്ട്. അകത്തൊന്ന് പുറത്തെന്ന് വെച്ച് ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രണ്ട് വിഭാഗക്കാരിലും നല്ലവരുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ സംസ്കാരം ഭാരതീയ ഹിന്ദു സംസ്കാരമാണെന്നും നിങ്ങളുടെ മതം ഏതായാലും അത് നിങ്ങളുടെ വ്യക്തിപരമാണെന്നും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ഹിന്ദുവാണെന്നും ഹിന്ദു സംസ്കാരത്തിൻ്റെ അവകാശികളാണെന്നും തല ഉയർത്തി നിന്ന് ഒരു 100 പ്രാവശ്യം പറയാൻ, ഒരു ജന്മത്തിൽ ഒരു 100 പ്രാവശ്യം പറയാൻ നമുക്ക് സാധിച്ചാൽ മാറും. നെറ്റിയിലെ ചന്ദനം ചാർത്തിയ ചീഫ് ജസ്റ്റിസിനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇവിടെയുമുണ്ട് ദേവൻ രാമചന്ദ്രൻ, നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും ചാർത്തിക്കൊണ്ട് തന്നെ കോടതിയിൽ പോവുകയും പുറത്ത് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവരാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി ഒരു ഹിന്ദുവാണെന്ന് നിങ്ങളെ അറിയിക്കുന്നു. നെറ്റിയിൽ എന്തെങ്കിലും കുറേയധികം ചേർത്ത് കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ അഭിമാനപൂരിതമായ അർത്ഥം ഞാൻ ഇത് ധരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഇത് ഹിന്ദുവിൻ്റെ പ്രതീകമാണ്. ആ ഹിന്ദുവാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഞാൻ അഭിമാനാർഹമായിട്ടുള്ള ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇത് ധരിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഒരാളും എതിർക്കില്ല. മതേതരത്തിൻ്റെ പേരിൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഭാരതത്തിൻ്റെ യുഗമാണ്. ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ഭാരതീയ സംസ്കാരത്തിൻ്റെ യുഗമാണ്. അഭിമാനത്തോടു കൂടി ഹിന്ദു ധർമ്മ കി ജയ്, ഭാരത് മാതാ കി ജയ് എന്ന് പറയാം. പ്രണാമം, നമസ്കാരം.